അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അതെൻ്റെ അടുത്ത് പറഞ്ഞ കഥ എന്ന് പറയുന്നത് ലതാ നായരാണ് ഏറ്റവും മുഖ്യമായിട്ട് ഈ കുട്ടിക്ക് വിരോധമുള്ള സ്ത്രീ. കാരണം അത്രയ്ക്ക് അതിനെ പറ്റിച്ചിരുന്നു, പറഞ്ഞ് 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 പറ്റിച്ചിരുന്നു. കൂടാതെ അച്ഛനമ്മമാരോട് ഈ ഗർഭത്തിന്റെ കാര്യം പറയരുത് എന്ന് പറഞ്ഞു. ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ അതെന്തെങ്കിലും ചെയ്യായിരുന്നു. അതിന് ഈ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ടാണ്. ലതാ നായർ ആ കുട്ടിയുടെ മാല, സ്വർണ്ണമാല വരെ ഊരി വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടിയുടെ വയറിങ്ങനെ മുറുക്ക കെട്ടാൻ പറഞ്ഞിട്ടായിരിക്കണം, വയറിലുള്ള ഈ പ്രഷർ കാരണമായിരിക്കണം കുടലിൻ്റെ പൊട്ടൽ വന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായി, നീ കുടല് പൊട്ടാനുള്ള കാരണം അത് ചിലപ്പോൾ എവിടെയെങ്കിലും വയറിടിച്ച് വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ആഘാതം വയറിൽ ഏറ്റിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി അച്ഛൻ ചിലപ്പോൾ ഈ കുട്ടിയുടെ പെട്ടെന്ന് ഗർഭം എന്ന് പറഞ്ഞറിഞ്ഞപ്പോൾ വിഷമം കൊണ്ടെങ്ങാനും അതിനൊരു അടി വല്ലതും കൊടുത്തിട്ടുണ്ടാവുമോ എന്ന് ഒന്ന് അന്വേഷിക്കണേ മാഡം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് പറയാൻ വലിയ പ്രയാസം, കാരണം ആരാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും മക്കളെ അങ്ങനെ ഉപദ്രവിക്കുമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് പോലീസിനോട് അന്വേഷിക്കാൻ പറയാൻ എനിക്ക് പ്രയാസമായിരുന്നു. ഞാൻ ആ മോളോട് ചോദിച്ചു ആ സമയം, അതിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, മോളെ മോളിത് അച്ഛൻ അറിഞ്ഞപ്പോൾ എന്തുവായിരുന്നു പ്രതികരണം, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ അച്ഛൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു, അമ്മയ്ക്കും വലിയ വിഷമമായിരുന്നു. പക്ഷേ ഞാൻ ഈ സാധനങ്ങളൊക്കെ കൂടെ എടുത്ത് ആശുപത്രി പോകണമെന്ന് പറഞ്ഞ് ബഹളമായപ്പോൾ ഞാൻ കരച്ചിലിനിടയിൽ കൂടെ കണ്ണീരൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു, ഞാനൊന്ന് തെന്നി വീണായിരുന്നു. അപ്പോൾ ആ സമയത്തെങ്ങാനും ചിലപ്പോൾ പറ്റിയതാണോ, കുടലിൽ പ്രോബ്ലം പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല മാഡം എന്ന് പറഞ്ഞു ആ കുട്ടി. പക്ഷേ ഈ കുട്ടിയുടെ ഈ കുടലിലെ പ്രോബ്ലം ആ സമയം ഡോക്ടർക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതിപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർമാരുടെ ഒരു ചെറിയ അനാസ്ഥ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വേദന എടുത്ത് പെടയുമ്പോൾ മറ്റൊരു ജനറൽ മെഡിസിൻ ഡോക്ടറെയും കൂടെ കൊണ്ട് കാണിക്കുകയോ അതിൻ്റെ ബ്ലഡ് പരിശോധനയ്ക്ക് അയക്കുകയോ ഒന്നും ചെയ്യാതെ അത് ഗർഭസംബന്ധമായ അസുഖം മാത്രമാണ് എന്നുള്ള ഒരു അസംഷനിൽ അവരെത്തിയത് ഒരു കഷ്ടമായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. അവസാനം